ഭയങ്കര കാറ്റുവാണേ, നല്ല രസമുണ്ട്. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഇങ്ങ് നമ്മളെ ഒരാള് നോക്കിക്കൊണ്ട് നിക്കുന്നു. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ തണുപ്പ. ഞാൻ ഇന്ന് അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് ചിന്നു, ഇത് ചിത്തു, ചിദാനന്ദ്, ചിന്മയ്, അങ്ങനെയാണ് ഇവരുടെ പേര്. ശരി, ഇത് ചിന്മയ്, ഇത് ചിദാനന്ദ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടാണ്. എന്റെ അമ്മയുടെ അമ്മ സരസമ്മ എന്നാണ് അമ്മയുടെ പേര്. അപ്പൊ ഞങ്ങള് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അമ്മ ഇന്ന് ഒരു സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഒരുങ്ങിയൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കുഞ്ഞിലത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മകളെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ കുറച്ച് നാൾ അമ്മ സ്കൂളിൽ ഇവിടെ ദൂരെ ഇടുക്കി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു വർഷത്തോളം ഞാനും അനിയനും ഒക്കെ ഇവിടെ ആണ് നിന്നിട്ടുള്ളത്. ഒരു വർഷത്തോളം അമ്മയാണ് ഞങ്ങളെ അന്നേരം നോക്കിയിട്ടൊക്കെ ഉള്ളത്. ഇവിടെ നടക്കുന്ന സത്യത്തിൽ ഇപ്പോൾ ഒരു ഫാമിലി ടൈം. അമ്മ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചില്ലെന്നും പറഞ്ഞിട്ട് അമ്മ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. പരാതിപ്പെട്ടി. അത് കഴിഞ്ഞിട്ട് ദാണ്ട മാമി വരുന്നു. ഓ, മാമിക്ക് അന്താരാഷ്ട്ര കോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ യുവിക്കുട്ടനും അപ്പുവേയും കൂടെ ഇരുന്ന് കഥ പറയാം. ഞങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ താഴെ ഇഷ്ടംപോലെ പാടം, അതുപോലെ തന്നെ കുറെ നല്ല രസമാണ് ഇവിടെ താഴെ നടക്കാനൊക്കെ. കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. എന്താ അമ്മ ഇവിടെ നിക്കുന്നേ? അമ്മയുടെ ഓർമ്മകൾ അയവിറക്കുവാണോ? നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് ഒരേ അച്ചിലിട്ട് വാർത്തോണൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ചേട്ടത്തി അനിത്യാരാണോ? കുഞ്ഞുവാവയ്ക്ക് ഓലപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണോ? എന്നാ പോ. ഇതെന്താ ഓലപ്പം ഉണ്ടാക്കുന്ന കാണാൻ പോന്നോ? സൂക്ഷിച്ച് സൂക്ഷിച്ച് കുറച്ച് സൂക്ഷിച്ചെടുക്കണേ ഓല. അത് മാമി ഇത് പഠിക്കാൻ നിക്കുവാണോ? മേക്കിംഗ് ഓഫ് ഓലപ്പന്ത് അറിയാമോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ പേപ്പർ വയ്ക്കും അകത്ത്, പേപ്പറോ കല്ലോ ഒക്കെ. കല്ലൊക്കെ ഇതിനകത്ത് വെച്ചിട്ടല്ലേ നമ്മൾ എറിയുന്നേ. പക്ഷെ നല്ല രസമുണ്ട്. അമ്മ പന്ത് എക്സ്പേർട്ടാ. കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുള്ള ഓർമ്മ. നീ പന്ത് 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 ഓടി വാ. ശ്രീകുട്ടന്റെ പന്ത് റെഡിയായി. ശ്രീകുട്ടന്റെ പന്ത് ഇച്ചിട്ടാ പന്ത് റെഡിയായി. ഓടി വരാൻ വാ, പന്ത് തരാൻ വാ. വാ ഇപ്പൊ നമ്മുടെ നെല്ല് നെല്ലൊക്കെ നല്ല പാകമായിട്ട് കിടക്കുവാണ് പാടത്ത്. പോയി കണ്ടിട്ട് വരാം. ഇതാണ് ആ ഹരിത മനോഹരമായ സ്ഥലം. നമുക്കിനി നടന്നു പോവാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇല്ലേ ജിത്തു? യെസ്. എന്തിയേ ഇതോ? ഇതാണോ തഴപ്പായ ഉണ്ടാക്കുന്ന കൈത? ഇതോ? ആ ഓക്കെ ഓക്കെ. ഇതെല്ലാം എടുത്ത് എടുത്ത് ചീ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പാടത്തോട്ട് ഇറങ്ങാൻ പോവാണേ. ഇതാ ഈ ഒരു കുത്തനെ ഇറക്കം ഇറങ്ങിയാൽ നമുക്ക് പാടത്തോട്ട് ചെന്ന് നോക്കാൻ പറ്റും. നല്ല പച്ചപ്പാടം ഇങ്ങനെ കിടക്കുക. പാടിറങ്ങാൻ പാടാണോ? വരുവ.
ഞങ്ങൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി. ഇതാ ഇത്രയും വലിയൊരു കയറ്റം ഇറങ്ങിയാണ് വന്നേക്കുന്നത്. അമ്മ നിൽക്കുന്ന ഹൈറ്റ് കണ്ടോ, അതിൽ നിന്ന് ഇങ്ങനെ തഴോട്ടിറങ്ങി. ഇറങ്ങാൻ പാടുള്ള വലിയ പാടൊന്നും ഇല്ല, എന്നാലും എനിക്ക് പേടിയാ. പിടിച്ചോണ്ട് ഇവിടെ കൈ പിടിച്ച് ഇറങ്ങിയത്. ഇത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. നമുക്ക് നമ്മളെ ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ ആരാ പരിചയം ഇല്ലാത്ത ഒരാള് ഇവിടെ വന്നിരിക്കുന്ന നോക്കിട്ട് ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? എന്ത് രസമുണ്ട്! ഇതെന്താ ഈ പാടത്ത് നടക്കുന്നേ? ആരാ ഇവരൊക്കെ? നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ. അക്കരെ പച്ച, അക്കരെ നിന്നാ ഇക്കരെ ചാടാൻ തോന്നും, ഇക്കരെ നിന്ന് അക്കരെ ചാടാൻ തോന്നും. ഭയങ്കര കാറ്റുമാണേ, നല്ല രസമുണ്ട്. ഇലകളൊക്കെ ഇങ്ങനെ ആടി 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 നിക്കുക. മീൻ വന്നപ്പോഴേ അതായിട്ടൊക്കെ ഇറങ്ങണം. ഇല്ല അങ്ങനെ ഒന്നും ഇറക്കില്ല. വണ്ടിയിൽ പോവുക, തിരിച്ചു പോരുക. മാമി വർക്ക് ചെയ്യുന്നിടത്തു നിന്ന്, മാമി രാവിലെ പോന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ. നേഴ്സാ മാമി. വർക്ക് ചെയ്യുന്നത് തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് രാവിലെ പോവും, രാവിലെ പോവും. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അല്ലേ? നൈറ്റായിരുന്നു. അതാണ് മാമിയുടെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. ഉറക്കച്ചടവുണ്ട്. ഈ വഴി നടക്കാൻ നല്ല രസമാണ്, വേറെ വണ്ടികളൊന്നും വരത്തില്ല. അപ്പൊ നമുക്ക് ഈ വഴിയുടെ നടുക്കൂടെ തന്നെ നടക്കാം. ചിലർക്ക് വഴിയുടെ നടുക്കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ആഗ്രഹമുള്ളവർ ഈ വഴിയുടെ നടുക്കൂടെ പോയാൽ മതി. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ നല്ലതാണ്, ഏറ്റവും ഇറക്കമാണെന്ന് നമുക്കുണ്ടോ? ഇത് നമുക്ക് കാണുമ്പോൾ വലിയായിട്ട് തോന്നിയില്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കേട്ടോ. ആ അമ്മ വീട് അതാണ്. ഇതെല്ലാം റബ്ബറാണ്. എസ്റ്റേറ്റ് പോലത്തെ ഒരു ഏരിയ ആണിത്. ഇതിനകത്തിലാണ് നമ്മുടെ വീട്. വീട് സത്യത്തിൽ ഐസൊലേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അമ്മേ എന്തുവാ, ഓ അമ്മ ഊതി കാണിക്കാം. ഓ അമ്മയ്ക്ക് ഊതാൻ അറിയാം കറക്റ്റ് ആയിട്ട്. പേരിപ്പോ ഞാൻ ഓർക്കുന്നില്ല. പിള്ളേരെ ഓടിക്കൊണ്ട് നടക്കുന്ന സാധനം നാച്ചുറൽ കീപ്പി അതല്ല, അത് പറ്റത്തില്ല. ഇവൻ വന്നേക്കുന്ന എന്തിനാ? അയ്യേ ഇതാണ് കേട്ടോ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയത്തില്ല എല്ലാരും, അതുപോലത്തെ ഒരു കയ്യാലയാണ് വേണ്ടത്. കയ്യാല കണ്ടിട്ടില്ല, തേങ്ങയില്ല. പക്ഷെ കയ്യാല എന്താന്ന് അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഇതാണ് കയ്യാല. ഇത് കരിങ്കൽ കയ്യാല. അമ്മേ ഇവിടെ കാണ്ട് ഈ കയ്യാലയിൽ ഒരു കണ്ണിലിങ്ങനെ നമ്മള് തണുപ്പോലെ. മഴക്കാലത്താണോ അത്? ഇഷ്ടംപോലെ ചക്കയുണ്ട്. നമുക്ക് ആ കുഞ്ഞു ചക്കകളൊക്കെ ഒന്ന് കണ്ടിട്ടുതരാം. ഇത് കണ്ടാ, ഈ പ്ലാവിൽ നിറയെ ചക്കയാ. വലിയ പ്ലാവാണേ, ഒത്തിരി പഴയ പ്ലാവാ. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ തണുപ്പാ. അടിയിൽ നിറയെ പാറകളാ, പാറക്കകത്തിലെ വെള്ളം. ഇത് കണ്ടോ, വെട്ടുകല്ലാണ്. വെട്ടുകല്ല് നല്ല റൗണ്ടിൽ ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്ന. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പോലും അറിയത്തില്ല. അത് അമ്മ തന്നെ പറയും. എന്റെ മക്കളെ, ഈ കിണറ് എത്ര വർഷത്തെ പഴക്കമുണ്ട്. ഇവിടുത്തെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അവർക്ക് ആർക്കും അറിയത്തില്ല. അത് തന്നെ ദേശത്ത് പോലും ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. അത് ഓണൊക്കെ പഴക്കമുണ്ട് ഈ കിണറ്. ഇതിനകത്ത് നല്ല കല്ലാണ്, നല്ല പാറയാണ്, നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല കണ്ണനീര് പോലെ ഉള്ള വെള്ളം. ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഇനി അടുത്തത് പോകുന്നത് മാമന്റെ അടുത്തോട്ടാ. മാമനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. മാമൻ്റെ ഒരു ജ്യോതിഷനാണ് കേട്ടോ, അവിടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിന് ഇടയ്ക്ക് ഇവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് മാമനെ കണ്ടിട്ട് വരാം. നമുക്കൊന്ന് കാണാം. ഞാനൊന്നും നോക്കാൻ വന്നതല്ലേ, ഇപ്പോൾ ഞാൻ പിന്നെ നോക്കിക്കോളാം. ബിസിയാണോ? ആ ഓക്കെ 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 ഓക്കെ. മാമനെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, മാമനെ കൺസൾട്ട് ചെയ്തോളൂ. മാമൻ്റെ പേര് സുനിൽ എന്നാണേ കേട്ടോ. അപ്പം ഓക്കെ ഓക്കെ, ഞാൻ അധികം സമയം കളയുന്നില്ല കേട്ടോ. ബൈ 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 ബൈ. ശരി.